നമസ്കാരം സാഹിത്യകാരൻ സിവിക് ചന്ദ്രനെതിരെ ഉയർന്ന ലൈംഗിക പീഡന ആരോപണങ്ങളും പരാതിയുമെല്ലാം ഏറെ കേരള സമൂഹം ചർച്ച ചെയ്തതാണ് പക്ഷേ ഈ വിഷയം കൂടുതൽ വിവാദമായത് ഇതുമായി ബന്ധപ്പെട്ട കോടതി വിധി വരുമ്പോഴാണ് സിവിചന്ദ്രന് ജാമ്യം അനുവദിച്ചുകൊണ്ട് കോടതി പറഞ്ഞത് ആ സമയത്ത് യുവതി ഇരയായ യുവതി പ്രകോപനപരമായ വസ്ത്രം ധരിച്ചിരുന്നു അതുകൊണ്ട് ഇത് ബലാത്സംഗമായി അംഗീകരിക്കാനാവില്ല എന്നാണ് കോടതി അഭിപ്രായപ്പെട്ടത് ഈ അഭിപ്രായത്തിന്റെ പിൻബലത്തിൽ സിവിക് സിവിക്ചന്ദ്രന് ജാമ്യം നൽകുകയും ചെയ്തു ഈ കോടതി വിധി കേരളത്തിലാകെ വലിയ ചർച്ചാ വിഷയമായി വനിതാ ആക്ടിവിസ്റ്റുകളും നവോത്ഥാന നായകരും പുരോഗമന സംഘടനകളുമെല്ലാം കേരളത്തിൽ ഈ വിധി വലിയ ചർച്ചയാക്കിയിരുന്നു അതായത് പുരുഷാധിപത്യ സമൂഹം ആ സമൂഹത്തിന് അനുകൂലമായി കോടതി വിധി പറയുന്നു ഈ നൂറ്റാണ്ടിന് ചേരാത്ത രീതിയിലുള്ള നിഗമനങ്ങളാണ് കോടതി എത്തിയിരിക്കുന്നത് എല്ലാം ശരിയാണ് ഇത്തരം ചർച്ചകൾ സമൂഹ മാധ്യമങ്ങളിലും അതുപോലെ നമ്മുടെ പൊതുസമൂഹത്തിലും നടക്കേണ്ടത് അത്യാവശ്യമാണ് എന്തായാലും ഈ കോടതി വിധിയെ മേൽ അംഗീകരിക്കുന്നില്ല എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു ഈ ജാമ്യം റദ്ദാക്കിക്കൊണ്ടുള്ള വിധി വന്നും കഴിഞ്ഞു പക്ഷേ ഈ കോടതി കേരളം വളരെ സമഗ്രമായാണ് ചർച്ച ചെയ്തത് എന്ന് നമുക്കറിയാം ഈ കോടതി വിധി പക്ഷേ ഇനിയും രണ്ട് കോടതി വിധികൾ കൂടി ചർച്ച വിഷയമാക്കേണ്ടതുണ്ട് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയുടെ ഒരു വിധിയുണ്ട് അതായത് മുസ്ലിം യുവതി ആ യുവതി ഋതുമതിയായാൽ മാത്രം മതി പ്രായപൂർത്തിയാകണമെന്നില്ല ഒരു പതിനേഴുകാരിയെ മുപ്പത്തിയാറുകാരൻ വിവാഹം കഴിച്ചതുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കുമ്പോഴാണ് കോടതിയുടെ ഈ വിധി പ്രായപൂർത്തിയാകേണ്ട ആവശ്യമില്ല ഈ പെൺകുട്ടി മുസ്ലിമാണ് എങ്കിൽ ഋതുമതിയായാൽ മാത്രം മതി നമ്മൾ ഏവരും അതിശയത്തോടു കൂടിയാണ് ഈ വിധി കേട്ടത് പക്ഷെ ദൗർഭാഗ്യവശാൽ നാട്ടിലെ നിയമം അങ്ങനെയാണ് എന്നാണ് മനസ്സിലാക്കുന്നത് മുസ്ലിം വ്യക്തി നിയമങ്ങൾ അനുസരിച്ചാണ് എങ്കിൽ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയാകേണ്ട ആവശ്യമില്ല രണ്ടാമത് ഹൈക്കോടതിയുടെ കേരള ഹൈക്കോടതിയുടെ ഒരു വിധിയുണ്ട് തലാക്ക് ചൊല്ലുന്നത് തടയാനാവില്ല വീണ്ടും കല്യാണം കഴിക്കുന്നത് തടയാനാകില്ല ഒന്നിലധികം ഭാര്യമാരെ കല്യാണം കഴിക്കുന്നത് അല്ലെങ്കിൽ ഒന്നിലധികം ആളുകളെ കല്യാണം കഴിക്കുന്നത് പുരുഷന്മാർ കല്യാണം കഴിക്കുന്നത് തടയാനാവില്ല കാരണം ഇതെല്ലാം മതനിയമമാണ് ഇത് ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് മനസ്സിലാകുന്നില്ല പക്ഷേ രണ്ട് നിയമങ്ങളും കേരളത്തിലെ സമൂഹം നമ്മുടെ പൊതുസമൂഹം ആവശ്യത്തിന് ചർച്ച ചെയ്തില്ല എന്നതാണ് സത്യം എന്തുകൊണ്ട് ചർച്ച ചെയ്തില്ല എന്ന് വെച്ചാൽ അതിനുള്ളിലെ രാഷ്ട്രീയമാണ് എന്ത് രാഷ്ട്രീയമാണ് എന്ന് ചോദിച്ചാൽ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്ന ഇസ്ലാമിക രാഷ്ട്രീയമാണ് ഇസ്ലാമിക രാഷ്ട്രീയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ നമ്മുടെ ഭരണകൂടത്തിനും പുരോഗമന സംഘടനകൾക്കും ഈ പറയുന്ന വനിതാ ആക്ടിവിസ്റ്റുകൾക്കും നവോത്ഥാനക്കാർക്കും എല്ലാം ഒരല്പം ഭയമുണ്ട് ഈ നവോത്ഥാനക്കാരുടെയും പുരോഗമന ആക്ടിവിസ്റ്റുകളുടെയും വനിതാ ആക്ടിവിസ്റ്റുകളുടെയും എല്ലാം പ്രശംസ നേടിയ ഒരു സംഭവമായിരുന്നല്ലോ ഈ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം എന്നത് ബാലുശ്ശേരി ഹൈസ്കൂളിൽ അത് നടപ്പിലാക്കിയപ്പോൾ തന്നെ ഉയർന്ന എതിർപ്പ് ഇസ്ലാമിക രാഷ്ട്രീയ വിഭാഗത്തിൽ നിന്നായിരുന്നു അതുകൊണ്ട് തന്നെ സർക്കാർ ഇപ്പോൾ പറയുന്നത് അത്തരമൊരു നിർബന്ധ ബുദ്ധി സർക്കാരിനില്ല എന്നതാണ് സ്കൂൾ അംഗങ്ങൾക്കും സ്കൂൾ അധികൃതർക്കും പി ടി എക്കും സമ്മതമാണെങ്കിൽ നടപ്പിലാക്കിക്കോളൂ എന്നാണ് സർക്കാർ ഇപ്പോൾ പറയുന്നത് കാരണം ഇത് നടപ്പിലാക്കാം ഇത് പുരോഗമനപരമാണ് ഇത് കേരളത്തിൻ്റെ സാംസ്കാരിക സാമൂഹിക സാംസ്കാരിക മണ്ഡലത്തിന് അനുയോജ്യമാണ് എന്നൊരു വാക്ക് തറപ്പിച്ച് പറയാൻ സർക്കാരിന് സാധിക്കുന്നില്ല കാരണം മറുപക്ഷത്ത് ഇസ്ലാമിക രാഷ്ട്രീയക്കാരാണ് ഇവിടെയും ഈ ഹൈക്കോടതി വിധിയുടെയും പശ്ചാത്തലത്തിൽ അതാണ് സംഭവിക്കുന്നത് സിവിക്ചന്ദ്രൻ്റെ കാര്യത്തിൽ ആർക്കും എന്തും പറയാം പക്ഷേ ഈ പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് മുസ്ലിം യുവതികൾക്ക് വിവാഹപ്രായം എത്തേണ്ട ആവശ്യമില്ല പതിനെട്ട് വയസ്സാകേണ്ട ആവശ്യമില്ല വിവാഹത്തിന് എന്നാണ് ആ വിഷയം നമുക്ക് ചർച്ചയ്ക്കെടുക്കാനാവില്ല ആ വിഷയം ചർച്ചയ്ക്കെടുത്താൽ അത് ചെന്നെത്തുന്നത് ഏകീകൃത സിവിൽ കോഡിലേക്കാണ് അത് ആർ എസ് എസിൻ്റെ അജണ്ടയാണല്ലോ അതുകൊണ്ട് അതൊരിക്കലും നമുക്ക് ചർച്ച ചെയ്യാനാകില്ല കാരണം എതിർഭാഗത്ത് ഇസ്ലാമിക രാഷ്ട്രീയക്കാരാണ് രണ്ടാമത്തെ കോടതി വിധിയിലുമുണ്ട് അതേത് രാജ്യത്തെ നിയമമാണെന്ന് പോലും മനസ്സിലാകുന്നില്ല മുത്തലാഖ് നിയമം മൂലം നിരോധിച്ച രാജ്യമാണിവിടെ ആ തലാഖിന് ക്രിമിനൽ പശ്ചാത്തലമുണ്ട് തലാക്ക് ചൊല്ലുന്നവനെ ജയിലിൽ അടയ്ക്കാൻ നിയമമുള്ള രാജ്യമാണ് ആ രാജ്യത്ത് ഒരു കോടതി വിധി പ്രഖ്യാപിക്കുന്നു തലാക്ക് ചൊല്ലുന്നതിൽ ഇടപെടാനാവില്ല മാത്രമല്ല ഒന്നിലധികം ഭാര്യമാരെ വച്ചുകൊണ്ടിരിക്കുന്നതിൽ ഇടപെടാനാകില്ല കാരണം അവർ മുസ്ലിങ്ങളാണ് എന്നതാണ് ഈ വിധിയിലും ചർച്ച ചെയ്യാൻ നമുക്കല്പം പ്രയാസമുണ്ട് എത്ര പുരോഗമനം പറഞ്ഞുകൊള്ളട്ടെ എത്ര വനിതാ ശാക്തീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാകട്ടെ നമ്മൾ എത്ര നവോത്ഥാന നായകരാകട്ടെ ഈ വിധിയിന്മേൽ ചർച്ച സൂക്ഷിച്ചു വേണം കാരണം മറുഭാഗത്ത് ഇസ്ലാമിക രാഷ്ട്രീയക്കാരാണ് എപ്പോഴും നമ്മൾ ഇങ്ങനെ ഇസ്ലാമിക രാഷ്ട്രീയക്കാരെ പ്രതിരോധിച്ചുകൊണ്ട് സംസാരിക്കുക അവരിൽ നിന്ന് മുഖം മറച്ചുകൊണ്ട് സംസാരിക്കുക അവരെ ഭയപ്പെട്ടുകൊണ്ട് അഭിപ്രായം പറയുന്ന ഒരു സമൂഹമായി ഈ സംസ്ഥാനം മാറുമ്പോൾ ഇതിൻ്റെ സൂചന ഈ കേരളം അതിവേഗം ഇസ്ലാമികവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഈ കേരളം ഹിന്ദുത്വവൽക്കരിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഈ കേരളത്തിനൊന്നും സംഭവിക്കാനില്ല കാരണം അവിടെ മതേതരത്വം ഉണ്ടാകും എന്ന് ഉറപ്പാണ് അവിടെ ജനാധിപത്യം ഉണ്ടാകും എന്നുറപ്പാണ് പക്ഷേ ഇവിടെ ഇസ്ലാമികവൽക്കരിക്കപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളം അപകടത്തിലേക്ക് പോകുന്നു എന്നതാണ് സത്യം ഇന്ന് ഇസ്ലാമിലെ പെൺകുട്ടികൾക്ക് ഹിജാബ് ധരിക്കാനാണ് ഈ സമൂഹത്തിൽ സമരം നടക്കുന്നത് പക്ഷേ ഒരു പടി കൂടി കേരളം കടന്നു കഴിഞ്ഞു ഇസ്ലാമിക വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികളെന്ന് മാത്രമല്ല ഈ കേരളത്തിലെ ഒരു മതവിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികളും ജെൻഡർ ന്യൂട്രൽ യൂണിഫോം ധരിക്കേണ്ടതില്ല എന്നാണ് മുസ്ലിം സംഘടനകളുടെ നിലപാട് ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികൾ വിലയിരുത്തട്ടെ വെബ്ഡെസ്ക് തത്ത് മയിന്യൂസ്